ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരടിപൊളി ചമ്മന്തിയാണ്. തേങ്ങ ചുട്ടരച്ച മാങ്ങ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമാകുന്ന സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം, ഒപ്പം അതിൻ്റെ ചേരുവകളും നോക്കാം. നമ്മുടെ ചട്നി ചമ്മന്തി തയ്യാറാക്കാനായിട്ട് അതായത് തേങ്ങ ചുട്ടെടുക്കണം, അതുപോലെ വറ്റൻമുളക് കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് നമുക്കിപ്പോൾ അടുപ്പ് വിറകടുപ്പൊന്നുമില്ല, നമുക്കത് ഈ പാനിലിട്ടതൊന്ന് ചുട്ടെടുക്കാം. നമുക്ക് തേങ്ങ കൊത്തി വച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ചൊന്ന് പാകമാകുമ്പോൾ നമുക്ക് ഈ വറ്റൻമുളക്, നമ്മൾ രണ്ടും എടുത്തിട്ടുണ്ട്. ഒന്ന് വറ്റൻമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് പിരിയൻമുളക് കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ കളറും കിട്ടും, നമുക്ക് അതിൻ്റെ എരിവും പാകത്തിന് കിട്ടും. നമ്മൾ ഒരു മുളക് തന്നെ എടുത്ത് നമുക്ക് രണ്ടിൻ്റെയും കൂടെ ഉള്ള ഗുണങ്ങൾ കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ രണ്ട് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ഓയിൽ ഒഴിക്കരുത്, ഓയിൽ ഒഴിക്കാതെ തന്നെ നമുക്ക് പാനിൽ ഇത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ തേങ്ങാ കൊത്തിന് കുറച്ചുകൂടെ ഒന്ന് കളറായിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങാ കൊത്താണ്. ഇനി നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും അതുപോലെ പിരിയൻമുളകും മിക്സ് ചെയ്താണ്ടിരിക്കുന്നത്. മൊത്തം ഒരു 12 പീസ് മുളകാണ് നമ്മൾ രണ്ടും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയും മുളകും നമ്മൾ പാനിനകത്ത് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഫയർ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിലൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഇത് ഇതിനകത്ത് ചുട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ചുട്ടെടുത്തതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. തേങ്ങയൊക്കെ ചുട്ടെടുത്തതിന് നല്ല ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മാങ്ങ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ടിടുക. ഒരു 3 പീസ് ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ 3 എണ്ണമാണ്, അതൊന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചെറിയത് കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചെറിയതാണ്. നമ്മുടെ ജാറ് ഫുള്ളായിട്ടുണ്ട്. നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട്, ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് താഴത്തേക്ക് അതിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ജാറടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപ്പ് കൂടി ഇട്ടേക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഉപ്പ് അവരവരുടെ പാകത്തിന് മാത്രം ഉപയോഗിക്കുക. ജാറ് നമുക്ക് അടയ്ക്കാം. നമുക്കിനി ജാറിൻ്റെ അടപ്പം തുറന്നു നോക്കാം. കുറച്ച് പേസ്റ്റ് ആയപ്പോൾ കുറച്ച് താഴ്ത്തേക്ക് അത് ഇരുന്നു. ഇനി നമുക്ക് ബാക്കി നമ്മുടെ തേങ്ങയിലത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. 1 ടീസ്പൂൺ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജാറടയ്ക്കാം. നമ്മുടെ തേങ്ങ ചുട്ടരച്ച മാങ്ങ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ചമ്മന്തി ഒരിക്കലും ഫൈൻ പേസ്റ്റ് ആക്കരുത്. ഫൈൻ പേസ്റ്റൊക്കെ അതിൻ്റെ ഒരു രുചി നമുക്ക് കിട്ടില്ല. ചെറുതായിട്ടൊന്ന് ബൈറ്റ് ചെയ്യാനുള്ള ഇത് വേണം. അതുകൊണ്ട് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കാതെ ഇതുപോലെ തന്നെ എടുക്കുക. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ ചമ്മന്തി നമുക്ക് പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മളിതിൽ ചുട്ടരച്ച തേങ്ങയുണ്ട്, ചുട്ട തേങ്ങയുണ്ട്, അല്ലാതെ ചേർത്ത തേങ്ങയുണ്ട്. രണ്ടും കൂടി ചേർത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ചുട്ടരച്ചത് മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജലാംശം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് വരാനായിട്ട്, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കൂടി ചേരാനായിട്ടാണ് നമ്മൾ ചെറിയ ചുടാത്ത തേങ്ങ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് അരച്ചത്. ചുട്ടരച്ച തേങ്ങ മാങ്ങ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റ്. അല്ലപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.